മനസ്സിൽ നന്നാവട്ടെ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിരട്ട വെച്ചുള്ള ഒരു പെൻ സ്റ്റാൻഡും ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡുമാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചിരട്ട എല്ലാം സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചെയ്യേണ്ട കാര്യം, ഒരു ചിരട്ട ഇതുപോലെ വെച്ചിട്ട് അതിനെ നന്നായിട്ട് കട്ട് ചെയ്ത് വട്ടത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു ദിവസമെങ്കിലും ചിരട്ട വെള്ളത്തിൽ മുക്കിയിടണം. എന്നാലേ ഉള്ള അതിൻ്റെ കട്ട് തൊലിയുടെ കട്ട് കുറയുള്ളൂ. അപ്പം പെട്ടെന്ന് നമുക്ക് അതിനെ ചിരണ്ട എടുക്കാനും പറ്റും. പിന്നെ അത് ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ വെച്ച് വേണമെങ്കിൽ നമുക്കത് മാറ്റാം, അല്ലെങ്കിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ചാലും മതി. മെഷീനെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. മെഷീനില്ലാത്തവർ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് നന്നായിട്ട് അതിൻ്റെ വലിപ്പം കുറച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പെൻ സ്റ്റാൻഡിനുള്ള അത് പെന്നൊക്കെ ഇട്ട് വെക്കുന്നുള്ള കേസാണത്, അത് നന്നായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ഫോൺ വയ്ക്കാനുള്ള സ്റ്റാൻഡാണത്, അതിനു വേണ്ടി അതും നമ്മൾ നന്നായിട്ട് ഷേപ്പ് എടുക്കുക. അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള അതിൻ്റെ ബോട്ടം ഭാഗങ്ങളാണ് അതെല്ലാം. പിന്നെ ഇതിനകത്ത് നന്നായിട്ട് ഉരച്ച് കളയാൻ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഉളികളൊക്കെ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് സ്ക്രബ്ബറൊക്കെ വെച്ച് നന്നായിട്ട് ഉരച്ച് കളഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി കിട്ടും. പിന്നെ വേറൊരു വഴി ഇതാണ്, നന്നായിട്ട് സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ചേട്ടാ നല്ല എളുപ്പമുള്ള പരിപാടിയെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുന്നതാണ്, സാൻഡ് പേപ്പർ പിടിക്കുന്നതാണ്. നമുക്കിനി അതെടുത്ത് ഒട്ടിച്ച് വയ്ക്കാം അതിലോട്ട്. അതാണ് ഞാൻ ചെയ്ത ഡിസൈൻ. ആ സാധനം ഇത് പ്ലെയിൻ ചെയ്താലും മതി. ഇവിടെ ഒട്ടിക്കെടുത്തേക്കുന്ന ഫ്ലസ്കൊക്കെ എന്ന് പറഞ്ഞൊരു പശയാണ്. പിന്നെ നന്നായിട്ട് ചിരട്ടയുടെ പൊടി, ചിരട്ട നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ചെറിയ തരിയ പൊടികൾ കിട്ടും. ആ പൊടി തന്നെ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു, അപ്പോൾ നന്നായി സ്ട്രോങ് ആയിട്ട് നിന്നോളൂ, അത് പൊട്ടി ഒന്ന് പോകാതിരുന്നോളും. നമ്മൾ ആ ചെറുതാക്കിയ പീസ് ഇത് അതുപോലെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെക്കുമ്പം ഒരു ഭാഗത്ത് പെന്നൊക്കെ ഇടാനും ഒരു ഭാഗത്ത് സ്കെച്ച് പെന്നോ സ്കെയിലോ അങ്ങനെയൊക്കെ മാറ്റി നമുക്ക് ഇഷ്ടത്തിനിടാൻ പറ്റും. ചിരട്ടയുടെ പൊടി ഉപയോഗിച്ച് നന്നായിട്ടത് ഒട്ടിച്ച് വെക്കണം. പക്ഷേ അതിനെ ഇട്ടാൽ ചിലപ്പോൾ നന്നായിട്ട് ഒട്ടിന്നിരിക്കുകയില്ല, നമ്മൾ വിട്ട് പോകത്തില്ല. ചിരട്ടയുടെ പൊടി ഇട്ട് കഴിയുമ്പം നന്നായിട്ട് ഒട്ടിക്കോളും. പിന്നെ ഇത് റബ്ബറും കട്ടറൊക്കെ ഇട്ട് വയ്ക്കാനുള്ളൊരു ചെറിയൊരു പാത്രം പോലെ സൈഡിൽ, അതില്ലെങ്കിലും കുഴപ്പമില്ല. അതുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കി തന്നെ അത് വയ്ക്കാൻ പറ്റും. റബ്ബറൊക്കെ വേറെ ഭാഗത്തും പെൻസിലും പേനൊക്കെ ആയിട്ട് രണ്ടായിട്ട് ഇടാൻ പറ്റും. അത് നന്നായിട്ട് ഒട്ടിക്കാൻ വേണ്ടി ചിരട്ടയുടെ പൊടി ഉപയോഗിക്കാം. അത് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടാൻ വേണ്ടി സ്വിച്ച് അതിന് ചുറ്റും നന്നായിട്ട് പൊടി ഇട്ട് ഒട്ടിച്ച് കൊടുക്കണം. അത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടണം അത്, എന്നാലേ ഉള്ള വിട്ടുപോലെ ഒരു കാരണവശാലും. മൂന്ന് ചിരട്ട നന്നായിട്ട് ഒട്ടണം അത്, ഒട്ടിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡാണ്, അതും ഇതുപോലെ നന്നായിട്ട് ഒട്ടാൻ വേണ്ടി നല്ലതായിട്ടൊരു ബേസ് ഉണ്ടാക്കി എടുക്കണം. അതിനുണ്ട് അതിന് ചുറ്റും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഫോൺ വെക്കാനുള്ളതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുപോലത്. ആ ബേസായിട്ട് ഉപയോഗിക്കുന്ന ചിരട്ടയുടെ തുള ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഒട്ടാൻ വേണ്ടി. രണ്ട് സൈഡും കൂട്ടി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തുള വന്ന് കഴിയുമ്പോൾ അത് ക്യാപ്പ് അടഞ്ഞോളും. അപ്പോൾ അവിടെ നന്നായിട്ട് പശ ഒഴിച്ച് കഴിയുമ്പം ഒരു കാരണവശാലും അത് വിട്ടുപോകത്തില്ല.
ഇത് ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഇനി രണ്ടിനെയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഫോൺ അതിൻ്റെ ഒന്നെങ്കിൽ പെൻഡിൻ്റെ സ്റ്റാൻഡിൽ പോയി മുട്ടി ഫോൺ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അതിനു വേണ്ടി. അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതെല്ലാം സാൻഡ് പേപ്പർ ഒന്ന് നന്നായിട്ട് ഉരച്ചെടുക്കണം. അത് ഷേപ്പ് കിട്ടാൻ വേണ്ടി സാൻഡ് പേപ്പർ ഉപയോഗിക്കുക, അല്ലെ മിഷീൻ ഇല്ലാത്തവർക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് ഷേപ്പാക്കി ഇതുപോലെയൊക്കെ എടുക്കാം. പിന്നെ സാധാ ഒരു ഡിസൈൻ ചുമ്മാ ഒന്ന് കൊടുത്തേക്കുവാണ്. അത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഒരു സാധാ ഡിസൈൻ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും രീതി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് ഒരു പൂവായിട്ടോ എന്തെങ്കിലും തണ്ട നിൽക്കുന്ന രീതി ചെയ്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന സീക്കാണ് പോളിഷ്. പോളിഷ് ചെയ്ത് നന്നായിട്ടത് ചെയ്ത് കൊടുക്കാം, പോളിഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ പോളിഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കത് വെയിലത്ത് വെച്ച് ഉണക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മുടെ കൈയുടെ പാടുകളൊക്കെ അത് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടും രണ്ടായിട്ട് തന്നെ വയ്ക്കാം, മറിഞ്ഞും പോകത്തില്ല. ഇത് ഞാൻ ചെയ്ത വർക്കുകളാണ് ഇതെല്ലാം. ഇതൊരു ആമ. ലാമ്പാണത്, പെൻ സ്റ്റാൻഡുണ്ട്, ബോട്ടുണ്ട്,